നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, ഇതുവരെയും ഞാൻ മലയാളത്തിലൊരു വീഡിയോ കണ്ടിട്ടില്ല. അതായത് കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, 18 വയസ്സിന് താഴെയായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഒരു ആഡിസൻസ് അക്കൗണ്ട് തുടങ്ങാം, 18 വയസ്സിന് താഴെയാണ് നിങ്ങളെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മോണറ്റൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു കാര്യം അറിയാം, ആഡിസൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇന്ത്യൻ നിയമപ്രകാരം ഇതെല്ലാം കിട്ടണമെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എങ്ങനെ മോണറ്റൈസ് ചെയ്യുമെന്നൊരു ചോദ്യം കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള ഉത്തരവാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 18 വയസ്സിന് താഴെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ 18 വയസ്സിന് താഴെയാണ്, 15-16 വയസ്സിൽ നിങ്ങൾക്ക് മോണറ്റൈസേഷൻ ആയി, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ആഡിസൻസ് സൈൻ ഇൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 18 ഏജ് അല്ല എന്നുള്ള ഇതിൽ ആഡിസൻസ് റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 18 വയസ്സ്, രണ്ട് മാർഗങ്ങളാണ് നമുക്ക് ആകെ ചെയ്യാവുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ഒരു ആഡിസൻസ് അക്കൗണ്ട് നമ്മുടെ ഒരാളുടെ പേരിൽ, ഒരു ആഡിസൻസ് അക്കൗണ്ടേ കാണാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ആഡിസൻസ് അക്കൗണ്ട് ഒരാളുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ അവരവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്ത് കളയും, രണ്ടും ഡീആക്ടിവേറ്റ് ചെയ്ത് കളയും. അപ്പോഴത്തേക്കും നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആഡിസൻസുമായിട്ട് ലിങ്ക് ചെയ്യുക, ഫിക്സിങ് ആഡിസൻസ് എന്നും പറഞ്ഞ് വന്ന് കിടക്കും. അല്ലെങ്കിൽ അപ്പോൾ ആഡ്സെൻസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആഡ്സെൻസ് എങ്ങനെ, ഇപ്പം നിങ്ങളുടെ പഴയ ഒരു ആഡിസൻസ് ഉണ്ട്, അപ്പം നിങ്ങൾ പുതിയൊരു ആഡ്സെൻസ് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പഴയ ആഡ്സെൻസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പുതിയത് മതിയെങ്കിൽ ആ പഴയത് ക്ലോസ് ചെയ്തിട്ട് പുതിയത് തുടങ്ങുക. അപ്പം ഒരാളുടെ പേരിൽ ഒരു ആഡ്സെൻസ് അക്കൗണ്ടേ നിർബന്ധമായിട്ട് കാണാൻ പാടുള്ളൂ, ഒരാളുടെ പേരിലാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 4 പേരുണ്ട്, 4 പേർക്ക് 4 ആഡ്സെൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങി കൊടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ 18 വയസ്സിന് താഴെയാണ് നിങ്ങളെങ്കിൽ മോണറ്റൈസേഷനായി, നിങ്ങൾക്ക് മോണറ്റൈസേഷൻ, നിങ്ങളെങ്ങനെ മോണറ്റൈസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക്, യൂട്യൂബ് ചാനലിലുള്ള ജിമെയിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൊടുത്തേക്കും നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിലാക്കണം. ആക്കിയതിന് ശേഷം 18 വയസ്സ് കൂടുതലുള്ള ആരെ പേരിൽ വേണോ ആക്കുക, ആക്കിയതിന് ശേഷം അവരുടെ പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ആ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുക്കുക. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മാനേജ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, സ്വന്തം പേരിൽ തന്നെ ഇരിക്കണം, പക്ഷേ മോണറ്റൈസും ആവണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം, നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലോ നിങ്ങളുടെ വീട്ടിലുള്ള ചേട്ടൻ്റെ പേരിലോ 18 വയസ്സിന് മേളിലുള്ള ആരെ പേരിലോ വേണമെങ്കിലും നിങ്ങളൊരു ആഡിസൻസ് അക്കൗണ്ട് തുടങ്ങുക. ഓക്കെ, ആഡിസൻസ് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം തുടങ്ങുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 18 വയസ്സിന് മേളിലുള്ള ഒരാളുടെ ആഡിസൻസ് അക്കൗണ്ട് തുടങ്ങുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. പുതിയൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ആരാണോ 18 വയസ്സിന് മേളിലുള്ളത് അവരുടെ പേരിൽ ആ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, ആ ഒരു ജിമെയിൽ ഉണ്ടാക്കുക. അതിനുശേഷം അവരുടെ പേരിൽ ആഡിസൻസ് തുടങ്ങുക, അഡ്രസ്സ് അവരുടെ ഐ ഡി പ്രൂഫിലുള്ള അതേ പേര് നിങ്ങളവിടെ കൊടുക്കുക. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ, ബാങ്ക് അക്കൗണ്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ആരുടെ വേണമെങ്കിലും ആഡ് ചെയ്യുക, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ആഡിസൻസ് ആണെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതി ആ ഒരു ബാങ്ക് അക്കൗണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് 18 വയസ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആഡിസൻസ് തുടങ്ങി അതിലോട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, യൂട്യൂബ് ചാനലിൽ ഒരു ആഡിസൻസിൽ നിന്ന് വേറെ ഒരു ആഡിസൻസിൽ ചേഞ്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ യൂഷ്വലി അതിൻ്റെയൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിലാണ് ആഡിസൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരുടെ നിങ്ങളുടെ പാരൻസിൻ്റെ പേരിൽ ഒരു ആഡിസൻസ് തുടങ്ങുക, അതിൽ പാരൻസിൻ്റെ പേരും പാരൻസിൻ്റെ ഐ ഡി പ്രൂഫും കൊടുക്കുക, നിങ്ങളെ ഒന്നും കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അത് 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ആഡിസൻസ് നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ആഡിസൻസ്, നിങ്ങളുടെ ഐ ഡി പ്രൂഫൊക്കെ കിട്ടിയ ആഡിസൻസ് നിങ്ങൾക്ക് അതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് ആഡിസൻസ് ലിങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രണ്ട് വഴിയാണ് നമുക്കുള്ളത് 18 വയസ്സിന് താഴെ ഉള്ളവർക്ക് മോണറ്റൈസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ 18 വയസ്സിന് താഴെ ഉള്ളവർക്ക് ആഡിസൻസ് തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അവർക്ക് ഐ ഡി പ്രൂഫോ ആധാർ കാർഡ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും കിട്ടത്തില്ല പ്രൂഫായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാരണവശാലും ആഡിസൻസിൽ നിങ്ങളുടെ പേരും അച്ഛൻ്റെ ഐ ഡി പ്രൂഫ് ഒരു കാരണവശാലും കൊടുക്കരുത്, അത് അവരപ്പോൾ റിജക്റ്റ് ചെയ്യും. അച്ഛൻ്റെ പേരിൽ ആഡിസൻസും തുടങ്ങുക, അച്ഛൻ്റെ പേര് അച്ഛൻ്റെ ഐ ഡി പ്രൂഫും കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.